ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? നോമ്പൊക്കെ പിടിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമുക്കും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നോമ്പ് വലിയ ക്ഷീണമൊന്നുമില്ല, അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ടേ. പിന്നാണെങ്കിൽ ടൈമും കുറച്ച് നേരത്തെയാണ്, 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ 2-ാമത്തെ നോമ്പിനെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിൻ ഡിഷസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഇട്ട വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ബാക്കിയിരിക്കുന്നതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ പണികളൊന്നുമില്ല. അപ്പം ഞാൻ ഇന്നൊരു ചിക്കനെ കൊണ്ടുള്ളൊരു സ്നാക്കും പിന്നെ ഒരു സൂപ്പും പിന്നെ ഡ്രിങ്കുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ 2 ഉള്ളിയാണ് ഈ ചിക്കൻ്റെ സ്നാക്കിനൊക്കെ വേണ്ടി എടുത്തിട്ടുള്ളത്. ചിക്കൻ വോണ്ടൻ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഉള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നരഞ്ഞതിന് ശേഷം ഞാൻ ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. നമ്മൾ കട്ട്ലറ്റിനൊക്കെ നല്ലോണം വാട്ടലുണ്ടല്ലോ, അത്രയൊന്നും വാട്ടേണ്ട ആവശ്യമില്ല. ഇത് സമൂസക്കൊക്കെ വാട്ടുന്ന പോലെ കുറച്ചൊന്ന് സോഫ്റ്റായി എടുത്താൽ മതി. അതിനുശേഷം ഞാനും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, അതുപോലെ മീറ്റ് മസാല ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കൻ വേവിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൊടി കുഴച്ചെടുക്കുന്നത്. ഇത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത്. നമ്മൾ സമൂസക്ക് കുഴക്കുന്ന പോലൊക്കെ തന്നെയാണ്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ നിന്ന് നമുക്ക് വലുതാക്കി പരത്തി കഴിഞ്ഞാൽ 3-4 എണ്ണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചെറുതാക്കി ചെറുതാക്കി പരത്തുമ്പോൾ കുറച്ച് പാടല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പരത്താനായിട്ട് നോക്കുക. എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കുക. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ തിന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതേപോലെ ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വലുപ്പമുള്ള മൂടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ചെറുതായാലും നമുക്ക് മടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലോ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. ഇനി അടുത്തത് ഞാനൊരു ബ്രോക്കോളി വെച്ചിട്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്രോക്കോളി എടുത്തിട്ട് അതിൻ്റെ ഫ്ലോറൻസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളീൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് വെളുത്തുള്ളി, അതൊരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളിയാണ് ഇട്ടത്. പക്ഷേ ഫ്രഷാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ഇടുന്നത് മാത്രം. അപ്പം നിങ്ങളെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ബ്രോക്കോളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി കേട്ടോ, അത് മറന്നു പോകരുത്. കുരുമുളക് പൊടി വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം ടെൻഡർ ആവണം ഈ ബ്രോക്കോളി. ഒരു 15 മിനിറ്റോളം വേവിക്കണം കേട്ടോ. എന്നാലാണ് ഇതൊന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോക്കോളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്തേക്കാം. പിന്നെ ഇതിൽ ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിക്കുക. പിന്നെ കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ മേലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ മാറാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഡ്രിങ്കായിട്ട് കുക്കുംബർ കൂളറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും ഒരു ചെറിയ പീസ് ഇഞ്ചിയും, പിന്നെ ഇതിലേക്ക് ഒരു ലെമണിൻ്റെ പകുതി അതിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടേനു. ആകെ 2 മിനിറ്റുള്ളതിനും ബാങ്ക് കൊടുക്കാൻ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹറിവറിയായിപ്പോയി. വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അതങ്ങനെ തന്നെയാണ്, നമ്മൾ എത്ര നേരത്തെ തുടങ്ങിയാലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു വെപ്രാളേക്കും. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായെന്നും വിചാരിക്കുന്നു. എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദെൻ ഇറ്റ്സ് മീ സർസി ഉഷാരിഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.